ഈസ്റ്ററിംഗ് അടുത്തെത്തിയതോടെ സുനാമി ഇറച്ചി വിറ്റഴിച്ച് പണം കൊയ്യാൻ നോക്കുകയാണ് വൻ ലോബികൾ. ചത്തുപോയ കോഴിയുടെയും മൃഗങ്ങളുടെയും ഇറച്ചിയാണ് രാസവസ്തുക്കൾ ചേർത്ത് ഇവർ വിപണിയിൽ ഇറക്കാൻ ശ്രമിക്കുന്നത്. അതായത് ശരിയായ രീതിയിൽ കശാപ്പ് ചെയ്യാത്ത മൃഗങ്ങളുടെയോ ശാസ്ത്രീയമായി ഫ്രീസ് ചെയ്യാത്ത ഇറച്ചിയാണ് കേരളത്തിൽ സുനാമി ഇറച്ചിയായി എത്തുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് സുനാമി ഇറച്ചിയും ആന്ധ്ര മംഗലാപുരം എന്നിവിടങ്ങളിൽ നിന്ന് ഫോർമാലിൻ പുരട്ടിയ മത്സ്യങ്ങളും എത്തുമ്പോൾ ഇതിനെല്ലാം കുടപിടിക്കുകയാണ് കേരളത്തിലെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. ഇതിൽ തന്നെ വിലക്കുറവാണ് സുനാമി ഇറച്ചിയെ വിറ്റഴിക്കാൻ സഹായിക്കുന്നത്. ഇത് അസുഖം മൂലം ചത്ത കോഴിയുടേതോ അല്ലെങ്കിൽ കാലിയുടേതോ മറ്റു തരത്തിലുള്ളതോ മാംസമാകാം. മാർക്കറ്റിലെ വിലയേക്കാളും താഴ്ന്ന വിലയിലാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം സുനാമി ഇറച്ചികൾ വിതരണം ചെയ്യുന്നത്. ഇതിൽ ഏറിയ പങ്കും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. കൃത്യമായ നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെ വേണ്ട രീതിയിൽ ഫ്രീസ് ചെയ്യാതെ കൊണ്ടുവരുന്നതാണ് ഇതെല്ലാം. അതുകൊണ്ട് തന്നെ ഇത് കേരളത്തിലെത്തുമ്പോൾ അഴുകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ ഇത്തരത്തിൽ കൊണ്ടുവരുന്നത് മാംസം തന്നെ ആയിക്കൊള്ളണമെന്നില്ല. കശാപ്പ് ചെയ്യാത്ത ചത്ത മൃഗങ്ങളുടെ ഇറച്ചിയും ആന്തരിക അവയവങ്ങളും ഇറച്ചിയോടൊപ്പം കൂട്ടിക്കലർത്തി ഇത്തരത്തിൽ കൊണ്ടുവരാറുണ്ട്. കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെ കൊണ്ടുവരുന്ന ഇത്തരം ഇറച്ചി ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്നതൊക്കെ വളരെ അപകടമാണ്. അതേസമയം സംസ്ഥാനത്തേക്ക് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ച് ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിലും മധ്യപ്രദേശിൽ നിന്നൊക്കെ മാംസവും മീനുമൊക്കെ കൊണ്ടുവരാറുണ്ട്. ഇതിനൊപ്പമാണ് സുനാമി ഇറച്ചിയും എത്തുന്നത്. നമുക്കറിയാം സുനാമി ഇറച്ചിയുടെ ഉപയോഗം പോലും കുറ്റകരമാണ്. ഇതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവർ ഈ സാഹസികതയ്ക്ക് മുതിരുന്നത്. ഇനി ഇവ ഉപയോഗിക്കുന്നതും കൊണ്ടുവരുന്നതും പഴകിയ ഉപയോഗിക്കാൻ പറ്റാത്ത ഇറച്ചിയാണെന്ന് ലാബിൽ പരിശോധനയിൽ തെളിഞ്ഞാൽ ഭക്ഷ്യസുരക്ഷാ നിയമത്തിലെ സുരക്ഷിതമല്ലാത്ത മാംസ വിൽപ്പന നടത്തിയെന്ന കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തുക. ഇന്ത്യയിലെ നിലവിലെ ശിക്ഷാരീതി അനുസരിച്ച് 6 മാസം വരെ തടവും പിഴയും ലഭിക്കുന്ന കുറ്റമാണിത്. ചത്തകോഴികളെ സംസ്കരിക്കാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ താല്പര്യമുള്ള കച്ചവടക്കാർക്കാകട്ടെ ഇതൊക്കെ സൗജന്യമായിട്ടാണ് നൽകുന്നത്. മുകൾ തട്ടിലുള്ള ഇരുമ്പ് കൂടുകളിൽ ജീവനുള്ള കോഴികളും ഇടയ്ക്ക് ചത്ത കോഴികളെയൊക്കെ നിറച്ച് പുലർച്ചെയോടെ കോഴിക്കടകളിലേക്ക് എത്തുന്ന വാഹനങ്ങളിൽ നിന്നും ചത്ത കോഴികളെ മാറ്റി ഹോട്ടലുകൾക്ക് നൽകുന്ന നിരവധി കടകളും ഇന്ന് ജില്ലകളിലുണ്ട്. പുലർച്ചെ തന്നെ സുനാമി ഇറച്ചി വളരെ നല്ല രീതിയിൽ കഴുകി ഫ്രീസറുകളിലാക്കും. ഹോട്ടലുകൾക്ക് പുറമെ ബാർബിക്യൂ ഷവർമ കടകളിലും ഇത് എത്തുകയാണ്. പാതി വിലയ്ക്ക് ലഭിക്കുമെന്നതിനാൽ തന്നെ ഹോട്ടലുകളും ബേക്കറികളും കാറ്ററിംഗ് സ്ഥാപനങ്ങളുമൊക്കെ ഏറെ താല്പര്യത്തോടെയാണ് സുനാമി ഇറച്ചി വാങ്ങിക്കൂട്ടുന്നത്. ഇനി ഇവരത് വിറ്റഴിക്കാൻ അല്ലെങ്കിൽ ഇത് കടകളിലെത്തിക്കാൻ തിരഞ്ഞെടുക്കുന്ന സമയം പുലർച്ചെയാണ്. കാരണം ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥരാരും തന്നെ പുലർച്ചെ റെയ്ഡ് നടത്താറില്ല. ഇനി ഇതിനും മറ്റു ചില കാരണങ്ങളുണ്ട്. ഇവർക്ക് മാസപ്പടി കൃത്യമായി ലഭിക്കുമെന്നുള്ളതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ണടയ്ക്കുകയാണ് ഇവരും ചെയ്യാറ്. ഇതിനു പുറമെ രാസവസ്തുക്കളായ ഫോർമാലിനും അമോണിയം ചേർത്ത മത്സ്യവില്പനയും ഇന്ന് ജില്ലയിൽ വ്യാപകമാവുകയാണ്. നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടുന്ന റെയ്ഡാണ് പലപ്പോഴും നടക്കുന്നത്. സ്ഥിരം പരിശോധനയൊന്നും ഇല്ലാത്തതാണ് ഈസ്റ്റർ വിപണിക്കായി ട്രെയിനുകളിലും കണ്ടെയ്നർ ലോറികളിലും പഴകിയ മത്സ്യം എത്തുന്നതിന് കാരണം. മത്സ്യം വാങ്ങി വീട്ടിലെത്തി കഴുകുമ്പോഴായിരിക്കും അഴുകിയ നിലയിൽ ഇവ കാണുന്നത്. വേവിച്ചു കഴിഞ്ഞ് അഴുകിയ തരത്തിലുള്ള ഒരു പുളിരസം അനുഭവപ്പെടുകയും ചെയ്യും. ഇനി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ വലിയൊരു പരാജയമാണ് ഇത്തരം സുനാമി ഇറച്ചികളൊക്കെ വൻതോതിൽ കേരളത്തിലെത്താൻ കാരണമാകുന്നത്. ഇതെല്ലാം വർദ്ധിച്ച തോതിലുള്ള കരൾ, ആമാശയ, കുടൽ ക്യാൻസറിനും കാരണമാകും. കേരളത്തിലെ ഇറച്ചി സംസ്കരണം തീർത്തും അശാസ്ത്രീയമായ രീതിയിലാണ്. വിരലിൽ എണ്ണാവുന്ന ശാസ്ത്രീയ അറവുശാലകൾ മാത്രമേ ഇന്ന് കേരളത്തിലുള്ളൂ. വഴിയോരത്തും റോഡുകളിലും ഇറച്ചി വിൽപ്പനയും കശാപ്പും നടക്കുകയാണ്. ഇവയിൽ എത്രയോ അധികം രോഗം മൂലം ചത്തതോ അല്ലെങ്കിൽ രോഗം ബാധിച്ചതായ കന്നുകാലികളുടെ ഇറച്ചിയാണെന്ന് ഉപഭോക്താവാകട്ടെ അറിയുന്നതുമില്ല. മനുഷ്യരിൽ ഇതിലൂടെ നിരവധി ജന്തുജന്യ രോഗങ്ങളാണ് പകരുന്നത്. പകർച്ചവ്യാധികളിൽ 65% ജന്തുജന്യ രോഗങ്ങളാണ്. കോഴിയിറച്ചി കഴിഞ്ഞാൽ ബീഫിന്റെ ഉപഭോഗത്തിൽ കേരളമാണ് മുന്നിൽ. തൊട്ടാൽ വഴുവഴുപ്പുള്ളതോ ദുർഗന്ധമുള്ളതോ ആയ ഇറച്ചി വാങ്ങരുത്. അറവിന് മുമ്പും പിൻപും പരിശോധന നടത്തിയ ഇറച്ചി മാത്രമേ വാങ്ങിക്കാവൂ. ഇറച്ചി മാർദ്ദവുമുള്ളതും വലിയുന്നതും ഇളം ചുവപ്പ് നിറത്തിലുമുള്ളതും ആയിരിക്കണം. പഴകിയ ഇറച്ചിയുടെ മേൽ രക്തമൊഴിച്ച് ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിച്ച് വിപണനം നടത്തിയും വരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ ഈസ്റ്റർ ആഘോഷം വളരെ കരുതലോടെ മാത്രമാകട്ടെ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.